വയനാടിനായി 1 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയുമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംഘടന കുട്ടനാട് സൌത്ത് മേഖല ആദ്യഗഡുവായി 70,000 രൂപ കൈമാറി. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ദുരിതബാധിതരെ സഹായിക്കാനായി മുന്നണിയിൽ തന്നെയുണ്ട് ജനകീയ പ്രസ്ഥാനമായ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. അസോസിയേഷന്റെ വകയായി 25 ലക്ഷം രൂപ നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. കൂടാതെ ഇപ്പോൾ വയനാട്ടിൽ 1 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് സിഒഎ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മങ്കൊമ്പിൽ നടന്ന ചടങ്ങിൽ സിഒഎ കുട്ടനാട് സൌത്ത് മേഖല 70,000 രൂപ കൈമാറിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു നിങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അക്കാര്യത്തിൽ എന്നും എനിക്ക് എപ്പോഴും ഞാൻ നിങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുട്ടനാട് സൗത്ത് മേഖലയെക്കുറിച്ച് ഞാൻ എവിടെ പോയാലും പറയും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട റാന്നിയിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അവിടെ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞ പേര് നിങ്ങളതാണ്. കാരണം അവിടെ ഈ BSNL ഉപയോഗവുമായി ബന്ധപ്പെട്ടൊരു വലിയ വിഷയമുള്ള സ്ഥലമാണ്. അത് അറിയിച്ചു ചെയ്യുന്നില്ല BSNL. ഞാൻ അന്നേരം പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലൊരു മേഖലയുണ്ട് കുട്ടനാട് എന്നാണ്. അവിടെ BSNL എന്നല്ല, ഒരു അതറൈസ്ക്രീം കൊടുക്കാത്ത ഓപ്പറേറ്റർമാരാണ്. അവർ കേരളാവിസിനോട് കാണിക്കുന്ന ഒരു ബന്ധം അത് അവിടെ ഉണ്ടാവണം, അതെങ്ങനെയാണെന്ന് ഞാൻ അവിടെ പറയുകയായിരുന്നു. ഞാൻ ഇപ്പോൾ പോയാലും കാരണം സംഘടനാപരമായ കാര്യങ്ങൾ ഏതൊരു ഘട്ടത്തിലും അത് സംഘടന ഏൽപ്പിക്കുന്ന തരത്തിൽ ചെയ്യുവാൻ വേണ്ടി ആദ്യഘട്ടം മുന്നിട്ടിറങ്ങുന്ന ഒരു കമ്മിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ഈ പ്രവൃത്തിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പലിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമേഷ് കോയിത്തറ, പ്രദീപ് ചാരുമൂട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേഖലാ പ്രസിഡന്റ് MO ലതീഷ് കുമാർ, സെക്രട്ടറി PK ഷാജു, ട്രഷറർ KV സേവ്യർ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. മുഴുവൻ ആൾക്കാരും ഈ പറയുന്ന പോലെ ടോപ്പ് പെൻഷൻ എടുക്കുക വളരെ ചുരുങ്ങിയ തുകയാണ്. 7,900 രൂപയ്ക്ക് 5 പേർക്ക് ചേരാൻ പറ്റും, 30 ലക്ഷം രൂപ വരെ കിട്ടും. നിർബന്ധമായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ഓപ്പറേറ്റർമാരെ ചെയ്യുക. നമുക്കൊക്കെ നമ്മുടെ ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്നിട്ട് 2 ലക്ഷം രൂപ ആയി ഓഫീസിട്ടാൽ നമുക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ലതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. KCV MD ബോയിങ് ജോസഫ്, ചീഫ് ടെക്നീഷ്യൻ MR ശാന്താറാം, ചെയർമാൻ ജോമോൻ ആന്റണി, ഡയറക്ട് ബോർഡ് അംഗങ്ങളായ ഹരികൃഷ്ണൻ, എൻ സതീഷ് കുമാർ, ജോജി വർഗീസ്, ശരത് ചന്ദ്രൻ, B ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും ആദ്യം തുക കൈമാറിയത് കുട്ടനാട് സൗത്ത് മേഖലയാണെന്ന പ്രത്യേകതയും ഈ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. കൈനഗരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ കർഷക ദിനാചരണം തോമസ് KE MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 10 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. കൃഷി ഓഫീസർ ഡോക്ടർ ആതിര MR, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി അധ്യക്ഷ ഷീല സജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീത മിനൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KA പ്രമോദ്, സവിത മനു, നോബിൻ P ജോൺ, സന്തോഷ് പട്ടണം, സീനിയർ കൃഷി അസിസ്റ്റന്റ് ഹാരിഷ്, പാടശേഖര സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തലപടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പനിയന്നൂർക്കാവ് ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവന്റെയും തലവടി ഗ്രാമപഞ്ചായത്തിന്റെയും പാടശേഖര നെല്ലുത്പാദക സമിതിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങാണ്. നമ്മളെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ
ആഹാരം അല്ലെങ്കിൽ അന്നദാതാക്കളായിട്ടുള്ള ആളുകളാണ് കർഷകർ. അവരില്ലെങ്കിൽ പിന്നെ മനുഷ്യ ജീവിതവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജീവികളുടെ ഒന്നും തന്നെ നിലനിൽപ്പില്ല എന്ന് നമുക്കറിയാം. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ബിനു ഐസക് രാജു മുഖ്യ പ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ ഗായത്രി പി എസ്, തലവടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ പിഷാരത്ത്, ആനി ഈപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ കർഷക ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഗ്രേവിയിലായിരിക്കുക. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നെല്ലിന്റെ വില കിട്ടാത്തതിന്റെ പേരിൽ പലർക്കും വിഷമങ്ങളൊക്കെ അനുഭവിച്ച കാല സമയമുണ്ട്. അതിന് മറിച്ച് നമുക്ക് ഇന്ന് ഇവിടെ ഏറെ സന്തോഷത്തോടുകൂടി അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇവിടെ ആദരവേറ്റു വാങ്ങുവാൻ പലവിധത്തിലുള്ള കൃഷികൾ നടത്തി ആദരവേറ്റു വാങ്ങുവാൻ വന്ന നമ്മുടെ യുവ കർഷകർ മുതൽ മുതിർന്ന കർഷകർ വരെയുള്ള നമ്മുടെ ഞങ്ങളെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ആദരവ് ഇങ്ങനെയൊന്നുമല്ല, ഇതിനും ഗംഭീരമായി നടത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ നമുക്കൊക്കെ അത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ പ്രസിഡന്റുമാരായ അമ്പിളി ടി ജോസ്, പത്മജ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. ശ്ശേരി നഗരസഭയും കൃഷിഭവനും ചേർന്ന് നടത്തിയ കർഷക ദിനാചരണം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്ഥലം നൽകിയാൽ കൃഷിഭവന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുമെന്ന് എം എൽ എയുടെ വാഗ്ദാനം. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ കൃഷിക്കാരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവർക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹനം നൽകേണ്ടതും ഈ സമൂഹത്തിന്റെയും നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു കൃഷി ഓഫീസ് നമുക്കറിയാം 5.25 കോടി രൂപ മുടക്കി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം അത്യാധുനിക രീതിയിലേക്ക് ഉയർത്തി സാഹചര്യം വന്നപ്പോൾ കൃഷി ആഫീസ് അവിടെ നിന്ന് മാറ്റേണ്ടതായ സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഇനിയിപ്പം കൃഷി ആഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം അവർക്ക് അത്ര അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും മുനിസിപ്പാലിറ്റി അതിന് വേണ്ട സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കാം. ടൗൺ ഹാളിൽ നടത്തിയ ദിനാചരണ ചടങ്ങുകളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി അധ്യക്ഷയായിരുന്നു. മാടപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനീന സൂസൻ സക്കറിയ പദ്ധതി വിശദീകരണം നടത്തി. എസ് ബി ഐ ചങ്ങനാശ്ശേരി ചീഫ് മാനേജർ രാജേഷ് ആർ ചന്ദ്രൻ വിവിധ കാർഷിക വായ്പകളെക്കുറിച്ച് വ്യക്തമാക്കി. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, കൃഷി ഓഫീസർ പി ബിജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബി കെ ശരചന്ദ്രൻ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം മുനിസിപ്പാലിറ്റിയും നാട്ടകം കൃഷിഭവനും സംയുക്തമായാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. സെമിനാർ, കാർഷിക യന്ത്ര പ്രദർശനം, കർഷകരെ ആദരിക്കൽ, പൊതുസമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി ജെ കവിത, നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ, കൃഷി ഓഫീസർ ജെ എസ് അനന്തു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടകം കൃഷിഭവന്റെ പരിധിയിലുള്ള മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പതിനെട്ട് സെന്റ് സ്ഥലത്ത് പച്ചക്കറികൾ, ഇടവേള കൃഷികൾ, ഫലവൃക്ഷ സസ്യങ്ങൾ, അലങ്കാര ചെടികൾ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായവ സ്വന്തമായി വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മ. കൃഷിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കല്ലേരി മണ്ണൽ ശ്രീമതി ആശാവർഗീസിനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ചിങ്ങവനം കല്ലേരി മണ്ണിൽ ആശാവർഗീസാണ് മികച്ച വനിതാ കർഷക. കർഷക ദിനാചരണം സംഘടിപ്പിച്ച് ശ്രദ്ധ നേടി കർഷക മോർച്ചയും. സംഘടന കുട്ടനാട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെയാണ് സംഘടിപ്പിച്ചത്. രാമങ്കരി സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം നൽകുന്ന കാർഷിക സഹായങ്ങൾ കേരള സർക്കാർ അട്ടിമറിക്കുകയാണെന്നും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉള്ള കൃഷിരീതികൾ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നും ജിതിൻ ദേവ് കുറ്റപ്പെടുത്തി. നെല്ലിന്റെ പൂർണ്ണമായ വില കർഷകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കണമെന്ന് ജിതിൻ ദേവ് ആവശ്യപ്പെട്ടു. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറിയ ശേഷം ആദ്യം എടുത്ത ഒരു തീരുമാനം താങ്ങുവില വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ?
നെല്ലിന് ക്വിന്റലിന് എനിക്ക് തോന്നുന്നു 2400 രൂപയെ അല്ലേ കറക്റ്റല്ലേ 2400 രൂപയോളം ക്വിന്റലിന് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഞങ്ങളുടെ ഒരു ഇവിടെ വന്നതിന് ശേഷം ഒരു സംസ്ഥാനത്ത് പറഞ്ഞത് മോദി സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് താങ്ങുവില അവരുടെ വിഹിതം അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ സംസാരിച്ചത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കുട്ടനാട്ടിലെ ഒരു നെൽ കർഷകന് കിട്ടേണ്ടത് മിനിമം 1 കിലോ നെല്ലിന് കിട്ടേണ്ടത് 33 രൂപയാണ് അല്ലെ. ഇപ്പോൾ കിട്ടുന്നത് 28 രൂപയാണ്. എന്താ സംഭവിച്ചത്? കേന്ദ്രം താങ്ങുവില കൊടുക്കുമ്പോൾ ഇവർ ഇവിടെ കൊടുക്കുന്ന പദ്ധതിയിൽ നിന്ന് അവരത് കുറച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ കർഷകർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഒരു പിന്തുണയും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഭരണകൂടം ഈ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം ഇതേപോലുള്ള കർഷക വന്ദന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് അങ്ങേറ്റം ആശങ്കയോടും വിഷമത്തോടും പറയേണ്ട സാധ്യത. നോക്കൂ, കേരളം എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവന്റെ നാടാണ്. യോഗത്തിൽ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് KB ഷാജി അധ്യക്ഷനായിരുന്നു. കാർഷിക മേഖലയിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജു, മാത്യൂസ് തെക്കേപ്പറമ്പൻ, സജീവ് രാജേന്ദ്രൻ, RP സുരേഷ്, ജോർജ് മാത്യൂസ് വാച്ചാപ്പറമ്പിൽ, വിമാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ 1st സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചേർന്നു. മാമ്പുഴക്കേരി SNDP ഹാളിൽ മുരിക്കൻ നഗറിൽ NSS കുട്ടനാട് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ KP നാരായണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുന്നേറാൻ കഴിയുമെങ്കിൽ NKSS മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നേടാൻ കഴിഞ്ഞിരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ നാരായണപിള്ള അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് ഡോക്ടർ മഹല്ലോ മിസ്, കർഷകരെ കുറിച്ച് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞു. ബോൺ ഇൻ ഡെറ്റ്, ഗിവ്സ് ഇൻ ഡെറ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെറ്റ്. ഇന്ത്യയിലെ കർഷകരെ കുറിച്ചാണ് അത് പറഞ്ഞത്. കടത്തിൽ ജനിച്ച്, കടത്തിൽ ജീവിച്ച്, കടത്തിൽ മരിക്കുന്ന ഹതഭാഗ്യരായ ഒരു കൂട്ടം വ്യക്തികളാണ് ഇന്ത്യയിലെ കർഷകരെന്നാണ് പറയുന്നത്. പക്ഷേ വലിയൊരു മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. അവിടെ കർഷകനെ ഉയർത്തിപ്പിടിക്കുന്നു, അവിടെ മറന്നു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇത് പ്രധാനമായിട്ട് ഇന്ത്യയിലെ കർഷകരെ കുറിച്ചോ അതല്ലെങ്കിൽ കേരളത്തിലെ കർഷകരെ കുറിച്ചോ അല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. മറിച്ച് നെൽകർഷകരെ കുറിച്ച് പ്രത്യേകമായി സമ്മേളനത്തിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് റിജിന അഷ്റഫ് അധ്യക്ഷയായിരുന്നു. സംസ്ഥാന രക്ഷാധികാരികളായ വിജയലാലി, സാം ഈപ്പൻ, വൈസ് പ്രസിഡന്റ് KB മോഹനൻ, സംസ്ഥാന നേതാക്കളായ PR സതീശൻ, ജോൺസി ടിറ്റോ, സോണിച്ചൻ പുളിങ്കുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, സണ്ണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. സമാപന സമ്മേളനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ചേരും. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ട്രെയിൻ സർവീസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതിനു ശേഷമുള്ള ആദ്യ യാത്രയ്ക്കായിരുന്നു സ്വീകരണം. പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതിലും യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ ബോഗി ഉൾപ്പെടുത്തിയതിനും ശേഷം ആദ്യമായി സർവീസ് നടത്തിയ പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ്സിന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യാത്രക്കാരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യം കണക്കിലെടുത്ത് കൊടിക്കുന്നിൽ സുരേഷ് MP കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ ഇടപെട്ടാണ് ഈ ട്രെയിനിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ആദ്യം പാലക്കാട് മുതൽ പുനലൂർ വരെയായിരുന്നു പാലരുവി യാത്ര നടത്തിയിരുന്നത്. പിന്നീട് തിരുനെൽവേലിയിലേക്കും ഇപ്പോൾ തൂത്തുക്കുടിയിലേക്കും നീട്ടുകയായിരുന്നു. മന്ത്രിയുമായി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ട്രെയിനിന് വേണ്ടിയുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത്. എന്നാൽ സതേൺ റെയിൽവേ, അതായത് ദക്ഷിണ റെയിൽവേ, ഇങ്ങനെ ഒരു ട്രെയിൻ ആരംഭിക്കുന്നതിൻ്റെ സാങ്കേതികമായ ഒട്ടനവധി തടസ്സങ്ങൾ പറഞ്ഞ് ഈ ട്രെയിൻ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ശക്തമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം റെയിൽവേ ബോർഡ് തീരുമാനിക്കുകയും മന്ത്രിയുടെ നിർദ്ദേശം സതേൺ റെയിൽവേ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം സതേൺ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു ട്രെയിൻ ഓടിക്കാൻ വഴങ്ങുകയാണ് ചെയ്തത്. രാവിലെ 6 മണിക്ക് പാലക്കാട് പുല്ലൂരിൽ തിരിക്കുന്ന ഈ ട്രെയിൻ ഏതാണ്ട് കൃത്യമായി 6 മണിക്ക് തിരിച്ച് അവിടെ നിന്ന് പുല്ലൂരിൽ നിന്ന് കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം വഴി
കോട്ടയം ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കോട്ടയം എത്തി അവിടുന്ന് എറണാകുളം വഴി പാലക്കാട്ടേക്ക് പോകുന്ന ഈ ട്രെയിൻ എല്ലാവർക്കും വളരെയധികം സൗകര്യമുണ്ടായി, ഈ സൗകര്യമുള്ള ട്രെയിനായി മാറി. തുടർന്ന് ഈ ട്രെയിന് പുനലൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് നീട്ടാനുള്ള സമ്മർദ്ദമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രെയിൻ തിരുനെൽവേലിയിലേക്ക് നീട്ടി, ഇപ്പോൾ തൂത്തുക്കുടിയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ നിന്ന് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് പാലരുവിലെ യാത്ര ദുഷ്കരമായിരുന്നു എന്ന് മനസ്സിലാക്കി അധികമായി 3 പുതിയ കോച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പരിശ്രമിച്ച കൊടിക്കുന്നിൽ സുരേഷ് MPക്കും ചങ്ങനാശ്ശേരി പൗരാവലിയുടെയും UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പാലരുവി എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റുമാരെ കൊടിക്കുന്നിൽ സുരേഷ് MP ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. UDF നേതാക്കളായ PN നൌഷാദ്, വിജയലാലി, PH നാസർ, ആന്റണി കുന്നുംപറം, KA ജോസഫ്, തോമസ് അക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അഗ്നിശമന സേനാ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മോക്ഡ്രിൽ നടത്തി. ആശുപത്രിയിൽ ആകസ്മികമായി തീപിടുത്തമുണ്ടാകുന്നതും പിന്നീട് നടത്തുന്ന രക്ഷാപ്രവർത്തനവുമാണ് മോക്ഡ്രിൽ ആവിഷ്കരിച്ചത്. അത്യാഹിതങ്ങളിൽപ്പെട്ട് എത്തുന്നവരെ ഏതു സമയത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നിട്ടും ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിലെ ചില അത്യാഹിത കാഴ്ചകൾ ഇവിടെ എത്തിയവരെ ആശങ്കയിലാക്കി. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ആശുപത്രി ജീവനക്കാരുടെയും ചടുല നീക്കങ്ങൾ കണ്ടുനിന്നവരെ അമ്പരപ്പിച്ചു. ഏറ്റവും ഒടുവിലാണ് എല്ലാവർക്കും കാര്യം പിടികിട്ടിയത്. ആശുപത്രിയിൽ ആകസ്മികമായി തീപിടുത്തമുണ്ടായാൽ അടിയന്തര പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആശുപത്രി ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമായി നടത്തിയ മോക്ഡ്രിൽ ആയിരുന്നു ഇത്. ഫയർഫോഴ്സും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്നാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. ആശുപത്രിയിലെ വനിതാ വിഭാഗം മെഡിസിൻ വാർഡിൽ തീപിടുത്തം ഉണ്ടാകുന്നതാണ് മോക്ഡ്രിലിൽ ആവിഷ്കരിച്ചത്. വാർഡിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഇവിടെ നിന്ന് മാറ്റുന്നതും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായവരെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നതുമാണ് പരിശീലിപ്പിച്ചത്. അത്യാഹിതത്തിൽപ്പെട്ടവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതും ആവിഷ്കരിച്ചു. 1 മണിക്കൂർ കൊണ്ട് മോക്ഡ്രിൽ പൂർത്തിയായി. ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ 60 കോടി അർച്ചന മഹായജ്ഞം സമാപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദീപത്തോടെയാണ് കോടി അർച്ചന മഹായജ്ഞം സമാപിച്ചത്. 1,15,00,000 അർച്ചനകൾ യജ്ഞമണ്ഡപത്തിൽ നടന്നപ്പോൾ യജ്ഞമണ്ഡപത്തിന് സമീപം പ്രത്യേക മണ്ഡപത്തിൽ 1,00,000,000 അർച്ചനകൾ നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മരപ്പാണിക്ക് ശേഷം കലശപൂജ ചെയ്ത കലശം എഴുന്നള്ളിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. ദേവിക്ക് അഭിഷേകവും ഇതോടൊപ്പം നടന്നു. പൂജകൾക്ക് പുതുമന മധുസൂദനൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, മുൻ മേൽശാന്തി മണിത്തിരുമേനി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വിനോദ് കുമാർ, സെക്രട്ടറി പത്മകുമാർ, കോടി അർച്ചന കമ്മിറ്റി ചെയർമാൻ R കൃഷ്ണൻ, വൈസ് ചെയർമാൻ A മണി, രക്ഷാധികാരി P വെങ്കട്ടരാമയ്യർ, രാമാനന്ദ്, അനിൽകുമാർ എന്നിവർ കോടി അർച്ചനയ്ക്കും ലക്ഷദീപ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ഇൻഫോസിസ് സ്ഥാപക ഡയറക്ടർ ഷിബുലാലും കുടുംബവും പ്രസിദ്ധ സിനിമാ താരം കലീഷ് രാമാനന്ദ് എന്നിവർ ചേർന്ന് ലക്ഷദീപത്തിന് ഭദ്രദീപം തെളിയിച്ചു. കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ദീപാരാധനയ്ക്ക് എത്തിച്ചേർന്നിരുന്നു. ക്ഷേത്രനടയിൽ ഭദ്രദീപം കൊളുത്തുകയും ദേവിക്ക് പട്ടും പുടവയും സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ തുടങ്ങിയവരും ക്ഷേത്ര ദർശനം നടത്താനെത്തിയിരുന്നു. SHUP സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായി. പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ. സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ എന്നീ വിഭാഗങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കുട്ടികൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ്, BLO, മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നിങ്ങനെയുള്ള ചുമതലകൾ നിർവഹിച്ചു. സ്കൂൾ ലീഡറായി ജോഫിൻ ജോബി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ഹെഡ്മിസ്റ്റർ ബിന്ദു സേവ്യർ, അധ്യാപകരായ ജസ്റ്റിൻ ജോസഫ്, അജയ് PA, അൻസമ്മ PJ എന്നിവർ നേതൃത്വം നൽകി.
കുട്ടികളിൽ ജനാധിപത്യ രീതികൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എന്നിവ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ചേർത്തായിരുന്നു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. ഏറെ വ്യത്യസ്തതകളോടെയാണ് ചിലയിടങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി എസ് എം സിൽക്സ് ആൻഡ് സാരീസും ബ്ലാക്ക് ഗാർഡ്സ് സെക്യൂരിറ്റിയും സംയുക്തമായി നടത്തിയ ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയമായി. എസ് എം സിൽക്സ് മാനേജ്മെന്റ് പ്രതിനിധികളായ ബാലചന്ദ്ര പണിക്കർ, പി ആർ വാസുദേവൻ പിള്ള എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ബ്ലാക്ക് ഗാർഡ്സ് അംഗങ്ങൾ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. എസ് എം സിൽക്സിലെ വനിതാ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചടങ്ങിൽ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ബ്ലാക്ക് ഗാർഡ് സെക്യൂരിറ്റി മേധാവി റിട്ടയർഡ് എസ് പി ബി വിജയൻ, സുബേദാർ വിനോജ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വരും വർഷങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തോടെ വിപുലമായ രീതിയിൽ പരിപാടികൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കുറിച്ചി പഞ്ചായത്തിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സീനിയർ നേതാവ് കെ സി വിൻസെന്റ് കണ്ണന്തറ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിനു സോമൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ രാജഗോപാൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നേതാക്കളായ പി വി ജോർജ്, ലൂസി ജോസഫ്, ഷിബു കുറ്റിക്കാട്ട്, മേഴ്സി സണ്ണി, എസ് ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,680 രൂപ, പവന് 53,440 രൂപ. കെ സി ബി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.